നെല്ലിയാമ്പതിയിൽ കർഷകർക്ക് വേണ്ടി അനുകൂല നിലപാടെടുത്ത രണ്ട് കേരള കോൺഗ്രസ് നേതാക്കളിൽ ഒന്ന് താങ്കളായിരുന്നു, മറ്റേത് പി സി ജോർജ് ആയിരുന്നു. ആ നിലപാട് പക്ഷേ അവസാനം യു ഡി എഫിൻ്റെ ഉപസമിതി റിപ്പോർട്ട് വന്നപ്പോൾ റിപ്പോർട്ടിലില്ല. എന്താ സംഭവിച്ചത്? പാറ്റക്കാല കരാർ ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ളത് തർക്കം. അത് കോടതിയുടെ മുമ്പിലാണ്, അത് കോടതി പരിഗണിക്കട്ടെ, കോടതി പരിശോധിക്കും. അതായത് തൽക്കാലം സർക്കാർ പറയുന്ന പാട്ടക്കാരാർ ലംഘനം എന്ന് പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് കോടതിയാണ് തീരുമാനിക്കട്ടെ. പട്ടണത്തിൽ താമസിക്കുന്ന ആളുകൾക്ക്, മലഞ്ചെരുവിൽ താമസിക്കുന്ന കൃഷിക്കാരൻ്റെ വേദന അറിയില്ല. ഈ ഹരിതവാദി എം എൽ എമാരെയാണ്, ഞാൻ അവരെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല, അത് പറയുന്ന ആളുകളായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. കേരള കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന കർഷകരുടെ വികാരം മനസ്സിലാക്കാത്ത ഒരുപാട് പേർ. അനൂപ് ജേക്കബിൻ്റെ വകുപ്പ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് സംശയത്തക്ക രീതിയിൽ പല നീക്കങ്ങൾ. യു ഡി എഫിലെ ഒരു സ്ഥിതി അത്ര നിങ്ങളത്ര സന്തുഷ്ടരല്ലാന്ന് തോന്നുന്നു. അല്ല, യു ഡി എഫിനെ സംബന്ധിച്ച് ഞങ്ങൾ സന്തുഷ്ടർ തന്നെ. പക്ഷേ യു ഡി എഫ് മൗലികമായ കാര്യങ്ങളിൽ കുറേ കൂടി ഗൗരവത്തിൽ ചർച്ച ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ അനൂപ് ജേക്കബിൻ്റെ വകുപ്പിനെ മോശപ്പെടുത്തുവാനും അനൂപ് ജേക്കബിൻ്റെ കേരള കോൺഗ്രസ് പാർട്ടിയെ, ഞാൻ നയിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയെ മോശപ്പെടുത്തുവാനും ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ മുമ്പ് പറഞ്ഞ പൂഴ്ത്തിവെപ്പുകാരും കരിഞ്ചന്തക്കാരുമായ വൻകിടക്കാരുണ്ട് എന്ന് ശക്തമായി ഞാൻ ആരോപണമായിട്ട് തന്നെ പറയാം. ഉറപ്പ്. പക്ഷേ അത് ആരായിരിക്കും, ഏത് പാർട്ടി എന്നതിനെ കുറിച്ചൊന്നും താങ്കൾ വ്യക്തമാക്കി? വ്യക്തികളും ഉണ്ടാകും, പാർട്ടികളും ഉണ്ടാകാം. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ക്ഷയിച്ചാൽ ഇവിടുന്ന് ആളുകൾ പോയാൽ എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ്. അതും ഒരു കേരള കോൺഗ്രസ് ആയതുകൊണ്ടും ആ മേഖലയുടെ പ്രത്യേകത ഉള്ളതുകൊണ്ടുമാണ് ചോദിക്കുന്നത്. അവിടെ നിന്നൊരു ശ്രമം, താങ്കൾ അതാണോ ഉദ്ദേശിച്ചത്? ഒരിക്കലും ഉണ്ടാകും വഴിയില്ല, കാരണം നല്ല ബന്ധമാണ്. മാണി സാറും ഞാനും ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. രണ്ട് പാർട്ടിയായി പ്രവർത്തിച്ചു വന്നപ്പോഴും മാണി സാറും ഞാനുമായി നല്ല വ്യക്തിബന്ധം ഉണ്ടായിരുന്ന രീതിയുള്ളത്. ഇപ്പോൾ അനൂപ് ജേക്കബിനെ പരമാവധി സഹായിച്ച് അനൂപ് ജേക്കബിൻ്റെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്ന കാര്യത്തിൽ മാണി സാർ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുന്ന ആളാണ്. അപ്പം മാണി സാർ അറിഞ്ഞ് മാണി സാറിൻ്റെ പാർട്ടിയിൽപ്പെട്ട ആരും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില ആളുകളുണ്ടോ എന്നുള്ളത് എനിക്ക് പറയാനും കഴിയില്ല. ശ്രീ ജോണി നെല്ലൂർ ടി എം ജേക്കബിനൊപ്പം പ്രവർത്തിച്ച അത്രയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവാണ് താങ്കൾ. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മകൻ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നു. താങ്കൾ ആ പാർട്ടിയിൽ തുടരുന്നുണ്ട് ഇപ്പോഴും. താങ്കളുടെ ഒരു രാഷ്ട്രീയ ഭാവി? ഞാൻ എന്നും ദൈവവിശ്വാസത്തോടൊപ്പം തന്നെ നിൽക്കുന്ന ഭാഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് ആ ഭാഗത്തിൻ്റെ വിജയത്തിന് വേണ്ടി എന്നാൽ കഴിയുന്നൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ജേക്കബിനോടൊപ്പം നിന്ന് ഈ പാർട്ടി രൂപീകരിച്ചത് മാത്രമല്ല, ഈ പാർട്ടി ഇന്നത്തെ നിലയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെപ്പോലെ തന്നെ പ്രവർത്തിച്ച ഒരാളാണ് ഞാനും. അദ്ദേഹത്തിൻ്റെ മരണശേഷം പാർട്ടിക്കകത്ത് ദൗർഭാഗ്യകരങ്ങളായ ചില സംഭവങ്ങളുണ്ടായി, ഞാനത് മറച്ചു വയ്ക്കുന്നില്ല. ആരോ ചില ആളുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് പാർട്ടി ലീഡർ എന്ന് പറയുന്ന പോസ്റ്റ് ഭരണഘടനയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ പഴയ പദവി, അച്ഛനുണ്ടായിരുന്ന പിതാവിനുണ്ടായിരുന്ന പദവി അത് ഒഴിഞ്ഞു കിടക്കുന്നു, അത് വേണം എന്ന ആവശ്യം അനൂപ് ജേക്കബ് ഉന്നയിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഞാനത് അദ്ദേഹം കൊച്ചിനോട് പറയുകയും ചെയ്തു, ഇത് ശരിയല്ല എന്ന് പറയുകയുണ്ട്. കാരണം ഇത് ടി എം ജേക്കബ് എം എൽ എ സ്ഥാനം പോയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയ പദവിയായിരുന്നു ലീഡർ എന്ന് പറയുന്നത്. അദ്ദേഹം പിന്നെ എം എൽ എ ആയതിനു ശേഷം ഈ പദവി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. അത് എൻ്റെ ആവശ്യമില്ല, അത് ലീഡറാണല്ലോ. അപ്പോൾ അത് എന്നെ വേദനിപ്പിച്ചൊരു കാര്യമാണ്. അപ്പോഴാണ് എൻ്റെ വേദന ഞാൻ മറച്ചു വെച്ചില്ല, ഞാൻ അനൂപിനോട് പറഞ്ഞു. ഏതായാലും പിന്നീടുണ്ടായ ചർച്ചകളുടെയൊക്കെ ഫലമായി ലീഡർ സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കുവാനും അതോടൊപ്പം തന്നെ ചെയർമാനിൽ നിന്ന് എടുത്തു മാറ്റി ലീഡറിലേക്ക് മാത്രമാക്കി മാറ്റി വെച്ചിരുന്ന അധികാരങ്ങൾ വീണ്ടും തുല്യ അധികാരങ്ങളാക്കി മാറ്റുവാനും ഭേദഗതിയിലൂടെ നിർദ്ദേശിച്ചുകൊണ്ടാണ് പിന്നീട് കാര്യങ്ങൾ അങ്ങ് തീർന്നു പോയത്. പക്ഷേ ഇപ്പോഴും ചില കാര്യങ്ങൾ എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ഞാനത് അദ്ദേഹത്തോടും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ജില്ലാ സമ്മേളനങ്ങളും അതുപോലെ ജില്ലാ കൺവെൻഷനുകളും മറ്റ് പരിപാടികളൊക്കെ നടക്കുമ്പോൾ, ഇതിൻ്റെ പരസ്യ ബോർഡുകളും വാൾ പോസ്റ്ററുകളൊക്കെ വരുമ്പോൾ അനൂപ് ജേക്കബിൻ്റെ പേര് ഒന്നാമത് വയ്ക്കുന്നു, ജോണി നെല്ലൂർ എന്ന് പറയുന്ന പാർട്ടി ചെയർമാൻ്റെ പേര് രണ്ടാമതാണ്. അപ്പോൾ സ്വാഭാവികമായി എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നോക്കുന്നവനോ ഒന്നും അല്ല ഞാൻ. പക്ഷേ എന്നോട് ചില മാധ്യമ സുഹൃത്തുക്കളും എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകളും ചോദിച്ചു, അപ്പോൾ പാർട്ടിയിൽ ഇപ്പോൾ രണ്ടാമനാണോ? ആ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് വിഷമമുണ്ടായി. രണ്ടാമനോ മൂന്നാമനോ എന്തോ ആകട്ടെ, ഞാൻ ഉണ്ടാക്കിയ പാർട്ടി, ജേക്കബൻ ഞാനും ചേർന്നുണ്ടാക്കിയ പാർട്ടി, അതിൽ രണ്ടാമനോ മൂന്നാമനോ എന്നുള്ളതല്ല വിഷയം. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തിൽ താങ്കൾക്ക് എന്തിനാണ് വിഷമമുണ്ടായത്? വിഷമമുണ്ടായല്ലോ, സ്വാഭാവികമായി. അത് അങ്ങനെ അച്ചടിച്ചതാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എഴുതി വെച്ചതാണെങ്കിൽ എനിക്ക് ദുഃഖമുണ്ടാകില്ലായിരുന്നു. ഞാൻ അറിഞ്ഞത് ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം, ഇങ്ങനെ ചെയ്യണം എന്ന നിർദ്ദേശമുണ്ടായി എന്നുള്ള വാർത്തയാണ് എന്നെ വേദനിപ്പിച്ചത്. അത് ശരിയല്ല, അങ്ങനെ നിർദ്ദേശമൊന്നും ആരും കൊടുക്കണ്ട. ഈ ബുദ്ധിമുട്ടുകൾ താങ്കൾ ഇപ്പോൾ അനുഭവിക്കുന്നു, ഇത് എത്ര കാലം ഇങ്ങനെ കൊണ്ടുപോകും? പാർട്ടി പ്രവർത്തകർ എന്നുവരെ ആഗ്രഹിക്കുന്നു, അവർക്ക് എന്നെ വേണ്ട എന്ന് തോന്നിയാൽ അപ്പം ഞാൻ പിരിയും. അതിലൊരു ചെറിയൊരു
ഒരു ധ്വനിയുണ്ടോ? ഒരു ധ്വനിയില്ല. പാർട്ടി പ്രവർത്തകർക്ക് വേണ്ട, നിങ്ങളിതിന് പറ്റിയ ആളല്ല എന്ന് പറഞ്ഞാൽ, ഒരാളെങ്കിലും പറഞ്ഞാൽ, അപ്പം ഞാൻ പറഞ്ഞു ശരി എന്നാൽ പിന്നെ മതിയായി. അങ്ങനൊരു സംശയമുണ്ടോ? എനിക്ക് സംശയമില്ല, അതാ ഞാൻ പറഞ്ഞത്, സംശയമില്ല. പക്ഷേ കുറേ കൂടി ആത്മബന്ധം ഉണ്ടാകണം, കുറേ കൂടി പരസ്പരം പ്രോത്സാഹിപ്പിക്കണം, അംഗീകരിക്കേണ്ട ആളുകളെ അംഗീകരിക്കണം. അങ്ങനെ ഒരു തുറന്ന ചർച്ചയിലൂടെ പാർട്ടിയെ ബലപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ നേതൃത്വത്തിലിരിക്കുന്ന എല്ലാവരും ഒത്തൊരുമയോട് പരിശ്രമിക്കും. മന്ത്രി അനൂപ് ജേക്കബൻ ഇതിൽ നിന്ന് തടയുന്നത് ആരാണ്? അനൂപ് ജേക്കബ് അങ്ങനെയല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അനൂപ് ജേക്കബ് ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഇത്രയേറെ തിരക്ക് താങ്ങാനുള്ള ഒരു വൈഭവം ഇല്ല, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോലിഭാരം കൊണ്ട് ഇപ്പം അദ്ദേഹത്തെക്കുറിച്ച് ഒരു ആക്ഷേപമുണ്ട്, ടെലിഫോൺ വിളിച്ചെടുക്കില്ല. താങ്കൾ വിളിച്ചാലും എടുക്കില്ല? ഞാൻ പല സന്ദർഭങ്ങളിലും ഫോൺ എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കാറില്ല. ഞാനതേക്കുറിച്ച് അന്വേഷിച്ചു, അപ്പം പറഞ്ഞു അത് മനഃപൂർവ്വമല്ല, അദ്ദേഹത്തിൻ്റെ ജോലിഭാരം കൊണ്ടും ജോലി ബാഹുല്യം കൊണ്ടും ഒക്കെ കഴിയുന്നില്ല. അപ്പോൾ അതിന് ഉള്ള ഞാൻ പലപ്പോഴും ഉപദേശിച്ച് കൊടുക്കാറുണ്ട്, ഈ നേതാക്കന്മാർ വിളിക്കുന്നവരുടെ അവരുടെ ആ പ്രയോറിറ്റി പറഞ്ഞു കൊടുക്കണം. ആ വിളിക്കുന്ന ആളുകളുടെ ഫോൺ ഏതെല്ലാം മേടിക്കണം, ഇപ്പോൾ എമർജൻസി ഉള്ളപ്പോൾ ഏതൊക്കെ എടുക്കണം, എമർജൻസി ഇല്ലാത്തപ്പോൾ ഏതൊക്കെ എടുക്കണം, അല്ലെങ്കിൽ എപ്പോൾ തിരിച്ചു വിളിക്കണം, അതൊക്കെ ഒന്ന് ശരിയായ രീതിയിൽ ക്രമീകരിക്കാനായി കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരാളിപ്പോഴും കൂടെ ഉണ്ടാകണം. ഇതൊന്നും ഇപ്പോൾ തൽക്കാലം മന്ത്രിയുടെ കൂടെ ഇല്ല. ഉണ്ട്, മന്ത്രിയുടെ കൂടെ ഉണ്ട്, കുറച്ചൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ പരിചയക്കുറവെന്ന് പറയുന്നത് അങ്ങോട്ട് ശരിയാകുന്നില്ല, ഓൺ ട്രാക്ക്. ശരിയായി വരും, ശരിയായി വരും, സംശയമൊന്നും വേണ്ട. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് പാർട്ടി പ്രവർത്തകരിലും പാർട്ടി ചെയർമാൻ നിങ്ങൾക്കും അതിൻ്റെ ചില പ്രശ്നം അതിനകത്ത് ഉള്ള പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ ഒരു അസ്വസ്ഥത ഉണ്ട്. ഞാനെന്തിനാണ് മറച്ചു വയ്ക്കുന്നത്? അവർക്ക് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ അവർക്കൊക്കെ ഉള്ള താല്പര്യം എന്താ? ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു മന്ത്രിയുണ്ട്, ഞങ്ങൾ വിളിച്ച അപ്പോൾ ഫോൺ എടുക്കണം, ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റില്ല. പാർട്ടി പ്രവർത്തകർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? പക്ഷേ അത് ടി എം ജേക്കബിനൊരു പ്രവർത്തന ശൈലി ഉണ്ടായിരുന്നു, അതിലേക്ക് അനൂപ് ജേക്കബ് കൂടെ വരണം. അത്രയും പറ്റിയില്ലെങ്കിലും ആ വിധത്തിലേക്ക് വരുത്താനുള്ളൊരു ശ്രമമാണിപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വരാൻ കഴിയും, അനൂപിനത് സാധിക്കും, എൻ്റെ വിശ്വാസം അതാണ്. വളരെ നന്ദി ജോണി നെല്ലൂർ. താങ്കളുടെ പാർട്ടിക്കും താങ്കൾക്കും മുന്നോട്ടുള്ള രാഷ്ട്രീയ ജീവിതം. താങ്ക് യു.